മനം പോലെ മാംഗല്യം എന്ന സീരിയലിലൂടെ സോന എന്ന കഥാപാത്രമായി എത്തി ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷക പ്രീതി നേടിയെടുത്ത താരമാണ് നടി ആൻ മരിയ. സോഷ്യൽ മീഡിയ ലോകത്ത് പാലാക്കാരി അച്ചായത്തി എന്ന പേരിൽ അറിയപ്പെടുന്ന ആൻ മരിയയുടെ രണ്ടാം വിവാഹം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പ്രശസ്ത യൂട്യൂബ് വ്ളോഗറായ ഷാൻ ജിയോ ആണ് ആൻമരിയയുടെ കഴുത്തിൽ താലി ചാർത്തിയത്. ഇപ്പോഴിതാ ഇരുവരുടെയും പ്രണയകഥയും വിവാഹത്തിലേക്ക് എത്തുകയും ചെയ്ത വിശേഷങ്ങളാണ് ഇരുവരും പങ്കുവച്ചിരിക്കുന്നത്. കിടിലൻ വിഭവങ്ങളുടെ പാചക വിധികളുമായി എത്തുന്ന ഫുഡ് വ്ളോഗറാണ് ഷാൻ ജിയോ. യൂട്യൂബ് ചാനൽ ആരംഭിച്ച് 1.5 കൊല്ലം കൊണ്ട് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിനെയാണ് ഷാൻ സ്വന്തമാക്കിയത്. നാടൻ വിഭവങ്ങളും ഹോട്ടൽ വിഭവങ്ങളുമെല്ലാം ഒരുപോലെ തയ്യാറാക്കുന്ന വിധം പറഞ്ഞും കാണിച്ചും തരുന്ന ഷാനിനൊപ്പം ആൻമരിയും മകൾ നിയയും കൂടി എത്തിയപ്പോൾ ആരാധകർ ഇരട്ടിയായി. ഒരു വേള ജീവിതത്തിൽ ഒറ്റയ്ക്കായി പോയവരാണ് ഷാനും ആൻമരിയും. വിവാഹം കഴിക്കണം എന്ന പ്ലാൻ ഇരുവർക്കും ഉണ്ടായിരുന്നില്ല. പരിചയപ്പെട്ട് അധിക നാൾ കഴിയും മുമ്പ് ഇരുവരും നല്ല കൂട്ടുകാരായി. നല്ല കൂട്ടുകാർക്ക് നല്ല ഭാര്യ ഭർത്താക്കന്മാരാകാനും കഴിയുമെന്ന് സൂചിപ്പിച്ചത് രണ്ടുപേരുടെയും കൂട്ടുകാരാണ്. എന്നാൽ പിന്നെ പോരുന്നോ എന്റെ കൂടെയെന്ന് രണ്ടുപേരും പരസ്പരം അങ്ങ് ചോദിക്കുകയായിരുന്നു. ആനിന് ഒരു കൂട്ടുവേണം എന്ന് ആനിന്റെ മമ്മിക്ക് ആയിരുന്നു നിർബന്ധം. സ്ത്രീധനവും സമ്പത്തിലും നോട്ടമിട്ടാണ് ആദ്യ ഭർത്താവ് എത്തിയത്. അതിൽ നിന്നും ഡിവോഴ്സ് വാങ്ങി രക്ഷപ്പെട്ടതിന് ശേഷം മമ്മിക്കൊപ്പമായിരുന്നു ആൻ താമസിച്ചിരുന്നത്. ഒറ്റ മകളായിരുന്നു. മമ്മിക്ക് രണ്ടു തവണ സ്ട്രോക്ക് വന്നപ്പോഴാണ് മകളെ കുറിച്ചുള്ള ആദി ആ മനസ്സിൽ എത്രത്തോളം ഉണ്ടെന്ന് ആൻമരിയയ്ക്ക് മനസ്സിലായത്. അപ്പോഴാണ് ആൻമരിയുടെ മകൾ നിയയും മമ്മിക്ക് വിവാഹം കഴിച്ചുകൂടെയെന്ന് ചോദിച്ചു തുടങ്ങിയത്. കൂട്ടുകാർക്കൊക്കെ പപ്പയുണ്ട്, എനിക്കും പപ്പയെ വേണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. ഡിഫാം പഠിച്ച ഉത്തർപ്രദേശിൽ ജോലി ചെയ്യുമ്പോഴായിരുന്നു ആൻമരിയുടെ ആദ്യ വിവാഹം. പിന്നീട് ജോലി ഉപേക്ഷിച്ചു. മോൾക്ക് 4 വയസ്സുള്ളപ്പോഴാണ് ആനും ഭർത്താവും വേർപിരിഞ്ഞത്. പിന്നീട് കരിയർ സെറ്റ് ചെയ്യാൻ ആലോചിച്ചപ്പോൾ മേക്കപ്പ് പഠിക്കാൻ തീരുമാനിച്ചു. താമസവും കൊച്ചിയിലേക്ക് മാറ്റി. കുടുംബസുഹൃത്തായിരുന്ന ഇടവേള ബാബുവും സീരിയൽ താരം നവീൻ അറയ്ക്കലും വഴിയാണ് അഭിനയിക്കാനുള്ള അവസരം വരുന്നത്. ദത്തുപുത്രി എന്ന പരമ്പരയിൽ, പിന്നീട് അമൃതവർഷിണി, മേഘസന്ദേശം, ചേച്ചിയമ്മ, ചാവറയച്ഛൻ, എന്റെ മാതാവ് തുടങ്ങി 12 സീരിയലുകൾ ചെയ്തു. ഇപ്പോൾ മനം പോലെ മംഗല്യത്തിലെ സോന എന്ന കഥാപാത്രമായി അഭിനയിച്ചു വരികയാണ്. എന്നും വൈകുന്നേരം കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്ന പതിവുണ്ട് ആനിക്ക്. ഷാൻ വൈകുന്നേരം കൂട്ടുകാരുമായി കൂടുന്നതും അവിടെയാണ്. ഒരു സുഹൃത്ത് വഴിയാണ് ഇരുവരും പരിചയപ്പെടുന്നത്. പിന്നീട് ഫേസ്ബുക്ക് ചാറ്റിൽ ഷാനിന്റെ ലിങ്ക് അയച്ചു തന്നു. അപ്പോഴാണ് വമ്പൻ പാചക പരിപാടിയിലൂടെ ആളുകളെ കയ്യിലെടുത്ത ആളാണെന്ന് മനസ്സിലായത്. അതോടെ എല്ലാ പോസ്റ്റും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും തുടങ്ങി. ഒരു ദിവസം പതിവ് പോലെ നടക്കാൻ ചെന്നപ്പോൾ സ്റ്റേഡിയം റോഡിൽ ഷാനിന്റെ കാർ കിടക്കുന്നു. ആൻ അടുത്തു ചെന്ന് ചില്ല് തട്ടി വിളിച്ചു. ചില്ല് തുറന്നതും ഒരു പ്ലേറ്റ് ഫ്രൂട്ട്സ് മുന്നിലേക്ക് നീണ്ടു. കഴിക്കുന്നു അല്പം എന്നൊരു ചോദ്യവും, ഓർക്കുന്നില്ല എന്ന് ചോദിച്ച് ആൻ ഷാനിന്റെ തോളിലൊരു തട്ടുതട്ടി. പിന്നെ ഓർക്കുന്നു എന്ന് ഷാൻ പറഞ്ഞു. ലുലുവിലൊക്കെ ചുറ്റി നടന്ന് കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി സ്വസ്ഥമായി ഒറ്റയ്ക്കിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആൻ വന്ന് ചില്ലിൽ തട്ടിയത്. തട്ടിയ സ്ഥിതിക്ക് പിന്നെ ഫ്രൂട്ട്സ് കൊടുക്കാതെ പറ്റുമോ? ആ ഫ്രൂട്ട്സാണ് ഞങ്ങളെ ഇതുവരെ എത്തിച്ചതെന്ന് ഷാനും പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ